ബിഗ് ബോസ് 6 സീസൺ അവസാനിക്കുന്ന ഇനി വെറും 4 ദിവസം മാത്രമാണുള്ളത്. ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായ മത്സരാർത്ഥി ജാസ്മിൻ ജാഫറാണ്. അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടെന്നതും വസ്തുതയാണ്. വിവാഹം ചെയ്യാനിരുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ജാസ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതും അതിനു മുൻപ് വിവാഹം ഉറപ്പിച്ചിരുന്നയാൾ ജാസ്മിനെതിരെ നേരത്തെ വന്നതും ഒക്കെ ചർച്ചയായിരുന്നു. ജാസ്മിൻ തന്നെ വഞ്ചിച്ചെന്നും തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നുമാണ് ഈ അടുത്ത് അഫ്സൽ അമീർ എന്ന ചെറുപ്പക്കാരൻ തുറന്നടിച്ചത്. ഇപ്പോഴീ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് മുൻ മത്സരാർത്ഥിയും ആക്ടിവിസ്റ്റുമായ ദിയാസന. ഈ ചെറുപ്പക്കാരൻ ചെയ്തതിലും തെറ്റുണ്ടെന്നാണ് ദിയാസന പറയുന്നത്. ഒരു ഓൺലൈൻ മീഡിയയോടാണ് ദിയാസനയുടെ പ്രതികരണം. ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിൽ ജാസ്മിന് ആകർഷണം തോന്നിയെന്നും ഗബ്രിക്കും ജാസ്മിനോട് അതുപോലെ തന്നെ ആകർഷണം തോന്നിയെന്നും ദിയാസന പറയുന്നു. ഇവർ മാത്രമായുള്ള നിമിഷങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുന്നത്. സ്വാഭാവികമായും മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്തുവെന്നും പുറത്തുള്ള ആളിനെ ജാസ്മിൻ മറന്നുവെന്നുമാണ് ദിയ പറയുന്നത്. ജാസ്മിനെയാളെ ചതിച്ചു എന്ന് പറഞ്ഞാൽ പോലും താൻ മനസ്സിലാക്കും. എന്നാൽ ഇപ്പോൾ ജാസ്മിനെ താൻ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ദിയാസന പറയുന്നു. ജാസ്മിൻ ഉൾപ്പെടുന്ന പേഴ്സണൽ ചാറ്റ് പുറത്തുവിട്ട ആളാണ് പുറത്തു നിൽക്കുന്ന ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചയാൾ. അത് നിയമപരമായി തെറ്റാണെന്നും ദിയാസന ചൂണ്ടിക്കാണിക്കുന്നു. അയാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്ന് പറയുന്നത് വാസ്തവമാണ്. താൻ അത് നേരിട്ട് കണ്ടതുമാണ്. മാനസികമായും വർക്ക് റിലേറ്റഡായും ഒക്കെ അയാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അയാളുടെ ആത്മാഭിമാനത്തിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നും ദിയാസന പറയുന്നു. ജാസ്മിൻ തന്നെയാണ് അയാളുടെ പേര് പരാമർശിച്ചതും ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നതും. പക്ഷേ ജാസ്മിനുമായുള്ള വ്യക്തിപരമായ ചാറ്റ് പുറത്ത് കാണിച്ചപ്പോൾ എന്താ ഇയാൾ ഇങ്ങനെ എന്നൊരു സാധനം വന്നുവെന്നും ദിയ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ജാസ്മിൻ അവിടെ കാണിച്ച വൃത്തികേടിന്റെ അത്രയും ഇല്ല ഇതെന്നാണ് പലരും പറയുന്നത്. പക്ഷേ നിയമപരമായിട്ട് പോലും തെറ്റായ കാര്യമാണ് ജാസ്മിനെതിരെ അഫ്സൽ ചെയ്തത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നുവെന്നും അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ജാസ്മിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനേ തോന്നുവെന്നും എന്നുവെച്ച് മുൻകാമുകനുണ്ടായ ഇമോഷനുകൾക്ക് വിലയില്ലെന്നല്ല താൻ പറയുന്നതെന്നും പക്ഷേ ഇങ്ങനെ ചെയ്തതിലൂടെ അയാൾക്ക് സമാധാനമായോ എന്നാണ് താൻ ചോദിക്കുന്നതെന്നും ദിയ പറയുന്നു. അതേസമയം ഇതുകൊണ്ട് അയാൾക്ക് സമാധാനമാകുന്നെങ്കിൽ സമാധാനമാകട്ടെ എന്നാണ് തന്നോട് ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞതെന്നും ഇനി നമ്മൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ടേ എന്നാണ് ജാസ്മിന്റെ ഫാമിലിയുടെ തീരുമാനമെന്നും ദിയാസന വ്യക്തമാക്കുന്നു. ജാസ്മിന്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ചും ദിയാസന സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ പോയതിനു ശേഷമാണ് അവളുടെ കുടുംബത്തെ പറ്റി താൻ അറിഞ്ഞത്. അവർ ഇപ്പോൾ ഇതിനകം തന്നെ ഒരുപാട് ഫേസ് ചെയ്തു. അവർക്കൊപ്പം നിന്നവർ അവരെ ചതിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞ ജാസ്മിന്റെ മുൻകാമുകൻ ഉൾപ്പെടെയുള്ളവർ വിവാദത്തിന്റെ സമയത്ത് ജാസ്മിന്റെ വീട്ടുകാരെ ചതിച്ചത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. പല യൂട്യൂബേഴ്സും പറയുന്നതൊന്നും അവർക്കൊരു വിഷയമല്ല. കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ചത് മാത്രമാണ് ജാസ്മിന്റെ കുടുംബത്തിന്റെ പ്രശ്നമെന്നും ദിയാസന വ്യക്തമാക്കുന്നു. ഇപ്പോൾ ജാസ്മിന്റെ കുടുംബം ശക്തരായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും ദിയാസന പറയുന്നു. അതേസമയം വലിയ വിവാദങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും വീട്ടുകാർ വന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും ഇപ്പോഴും ഗബ്രി ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ജാസ്മിൻ ജാഫർ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.